ജനപ്രിയ നായകൻ ദിലീപിനെ കലാജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ദോസ്താണ് നാദിർഷ. മിമിക്രി ലോകത്തു നിന്നും അസിസ്റ്റന്റ് സംവിധായകനാകാനെത്തിയ ദിലീപിന് ലഭിച്ച ആദ്യത്തെ ബമ്പറായിരുന്നു മാനത്തക്കൊട്ടാരം എന്ന ചിത്രത്തിലെ നായകവേഷം. മാനത്തക്കൊട്ടാരത്തിൽ ദിലീപാണ് നായകനെന്ന് കലാഭവൻ അൻസാർ നാദിർഷയോടും ദിലീപിനോടും പറഞ്ഞ വേളയിൽ രണ്ടുപേരും ഞെട്ടിപ്പോയിരുന്നു. ഈ സംസാരത്തിനിടയിൽ ഒരു ഗൾഫ് പ്രോഗ്രാമിൽ പാടാൻ കലാഭവൻ അൻസാർ നാദിർഷയെ ക്ഷണിച്ചു. അതും നാദിർഷ അന്ന് വാങ്ങുന്ന പകുതി പ്രതിഫലം മാത്രം ഓഫർ ചെയ്തുകൊണ്ട് നാദിർഷ അൻസാറിന്റെ ഓഫർ സ്നേഹപൂർവ്വം നിരസിച്ചു. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ മാനത്തക്കൊട്ടാരത്തിൽ നാദിർഷയ്ക്ക് ചാൻസ് കൊടുത്തില്ല. എന്നാൽ ചിത്രത്തിലെ ഒരു പ്യാരഡി ഗാനം എഴുതി പാടാൻ അവസരം കിട്ടി. അതിനുവേണ്ടി സ്റ്റുഡിയോയും ഓർക്കസ്ട്രയും എല്ലാം ബുക്ക് ചെയ്ത് റെക്കോർഡിംഗ് ചിലവ് ചോദിക്കാൻ പോയപ്പോൾ ആ പാട്ട് വേറെ രീതിയിലാണ് ഒരുക്കുന്നതെന്നും സീനിൽ താരം തന്നെ പാടുമെന്നും പറഞ്ഞ് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ കൈയൊഴിഞ്ഞു. നാദിർഷ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു. റെക്കോർഡിംഗ് നടന്നാലും ഇല്ലെങ്കിലും ബുക്ക് ചെയ്തവർക്കെല്ലാം പണം കൊടുക്കണം. നിറകണ്ണുകളോടെ മാനത്തക്കൊട്ടാരത്തിന്റെ സെറ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ ദിലീപിനെ നോക്കി നാദിർഷ പറഞ്ഞു, നീ കണ്ടോ, എന്നെ തേടി ഇയാൾ എന്റെ വീട്ടിലെത്തുന്ന ദിവസം വരും. നാദിർഷ പറഞ്ഞത് പടച്ചം കേട്ടിരിക്കുന്നു എന്നും പറഞ്ഞായിരുന്നു അന്ന് രാത്രി ദിലീപ് നാദിർഷയുടെ വീട്ടിലെത്തിയത്. കൂടെ അഭിനയിക്കുന്ന ഷിയാസിന്റെ അഭിനയം സംവിധായകൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും ആ റോളിലേക്ക് നിന്നെയാണ് പകരം കാസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും മറന്ന് പുറത്ത് കാറിൽ കലാഭവൻ അൻസാർ നാദിർഷയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.